നമസ്കാരം. സജീവട്ടൻസ് കലവറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമുക്കിന്ന് അടിപൊളി ഒരു ലെയർ ജ്യൂസ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പരിശോധിക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് ജ്യൂസിനുള്ള അളവാണ് പറയുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ചുവന്ന ചീരയുടെ ഇല അരിഞ്ഞ് അത് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് തിളപ്പിക്കുക. അത് ചൂടാറിയ ശേഷം അരിച്ച് ഐസ് ട്രേയിൽ ഒഴിച്ച് അത് ഐസാക്കാൻ വയ്ക്കുക. ഇത് നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വയ്ക്കാം. ജ്യൂസ് സെർവ് ചെയ്യേണ്ട നേരത്ത് മിക്സിയിൽ 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 6 സ്പൂൺ പഞ്ചസാരയും 3 ചെറുനാരങ്ങയുടെ നീരും 4 ഗ്ലാസ് വെള്ളവും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇഞ്ചിയൊക്കെ നന്നായി അരയാനായിട്ട് ഇഞ്ചിയൊക്കെ അത് നല്ലോണം മിക്സ് അരിഞ്ഞ് ചേരാനായിട്ട് കുറച്ച് വെള്ളം വെച്ച് ആദ്യം അടിക്കുന്നത് നന്നായിരിക്കും. അത് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്ത് ഗ്ലാസ്സിലൊഴിച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചീരയുടെ ഐസ് ക്യൂബ് ഇട്ട് അല്പം കസകസ കൂടി ഇട്ടാൽ നമ്മുടെ ജ്യൂസ് തയ്യാറായി. ഈ കസകസ ഓപ്ഷണലാണ് കേട്ടോ, അതൊരു ഭംഗിക്ക് വേണ്ടി അതതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കിടക്കും, അതൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ അത് ഇട്ടാൽ ജ്യൂസ് തയ്യാറായി. ചീരയ്ക്ക് പകരം നമുക്ക് ഈ ചീര നമ്മൾ ഉപയോഗിച്ചൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചീരയ്ക്ക് പകരം അത് ബീട്രൂട്ടായാലും വിരോധമില്ല. അപ്പോൾ നമ്മൾ ജ്യൂസ് കൊടുക്കുമ്പോൾ അതിൻ്റെ 2 ലെയറായിട്ട് ഇങ്ങനെ നിൽക്കും, മുകളിൽ റെഡ് കളറും താഴെ കുറച്ചും കൂടെ ലൈറ്റ് റെഡ് കളർ, അതിൻ്റെ താഴെ വൈറ്റ് കളർ, അങ്ങനെ ലെയറായിട്ട് നിൽക്കുന്നത് കാണാൻ ഭംഗിയുണ്ട്. നമുക്ക് ഈ ഫ്രിഡ്ജിൽ നേരത്തെ തന്നെ റെഡ് ഐസ് ക്യൂബ് തയ്യാറാക്കി വയ്ക്കാം. അത് ഗസ്റ്റ് വരുമ്പോൾ ചെറുനാരങ്ങയുടെ ജ്യൂസ് തയ്യാറാക്കി അതിനകത്തോട്ട് ഈ ഐസ് ക്യൂബ് ഇട്ടാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞപോലെ ബീട്രൂട്ട് ആയാലും ചീര ആയാലും അത് റെഡ് കളർ കിട്ടും. അത് രണ്ടും നല്ല വൈറ്റമിൻ ആയതുകൊണ്ട് അതൊരു ഹെൽത്ത് ഡ്രിങ്കും കൂടിയാണ്. നല്ല ടേസ്റ്റുമുണ്ട്, നല്ല കാണാൻ ഭംഗിയുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു വെറൈറ്റി ജ്യൂസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ? ഓക്കെ, താങ്ക് യു.